നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി മകരത്തിലെ ദിവസമാണ്. ഇങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ചെറിയാനച്ഛൻ തന്റെ ഓരോ സ്വീകരണത്തിന്റെ 25 വാർഷികം ആഘോഷിക്കുന്ന അവസരം. രണ്ടാമത്തെ കാരണം, നമ്മുടെ മനസ്സിലാവിനും ഇന്ന് ജോലി മാത്രമാണ്. അഭിമുഖം ഔദ്യോഗികം സ്വീകരിച്ചതിന്റെ 50-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂടാതെ പാലക്കാട് ജോലിയുടെ എഴുതിയായതിന്റെ 25-ാം വർഷവും ആണിത്. അതുകൊണ്ട് ഇന്നേ ദിവസം ചെറിയാനച്ഛന്റെ ഔദ്യോഗിക സ്വീകരണത്തിന്റെ സിൽവർ ജൂബിലി, അഭിമന്യ മനത്തോട്ട പിതാവിന്റെ ഔദ്യോഗിക സ്വീകരണത്തിന്റെ ഗോൾഡൻ ജൂബിലി, പിതാവ് 14-ാം ബിരുദവും കരസ്ഥമാക്കി, ദേവശാസ്ത്രത്തിന്റെ 14-ാം ബിരുദവും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി, പാലക്കാട് യുവതിയുടെ സാന്നിധ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ പിതാവ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എറണാകുളം അംഗമാലി അഭയോധിയുടെ ചാൻസലർ എന്ന നിലയിലും സഹായകർത്താൻ എന്ന നിലയിലും യുവതി കോടതിയിലെ ഡിഫൻഡർ ഓഫ് ബോൺ, പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന നിലയിലും എല്ലാം കൊണ്ട് പ്രവർത്തകരുടെ പിതാവിനുണ്ടായിരുന്നു. സേവി ഫാമിലിയുടെ ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന നിലയിൽ സാധു സേവന രംഗത്ത്, എറണാകുളം അധികൃതയുടെ എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ, തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ ചെയർമാൻ എന്നീ നിലകളിൽ വിദ്യാഭ്യാസ മേഖലയിലും, എറണാകുളം ദേശീയ ആശുപത്രി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി എന്നിവയുടെ ചെയർമാൻ എന്ന നിലയിൽ ആരോഗ്യ മേഖലയിലും, എറണാകുളം എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ എന്ന നിലയിൽ പത്രപ്രവർത്തന രംഗത്തും പിതാവിന് പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. പാലക്കാട് രൂപതയുടെ ഭരണസാരഥിയായി മലപ്പുറത്ത് പിതാവ് നിയോഗിക്കപ്പെട്ടത് 1996 നവംബർ 11 അന്നുമുതൽ ഇങ്ങോട്ട് കാലസംരക്ഷണയോടെ പിതാവ് രൂപതയെ പണിതുയർത്തി. പാലക്കാട് രൂപത ലോകം മുഴുവൻ നിലക്കുള്ള മലയാളികൾക്ക് ഒരു ആധ്യാത്മിക ആശ്രയമായി മാറി. പാലക്കാട് ജില്ലയിൽ ഏറ്റവും മികച്ച കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിടമാകാൻ പാലക്കാട് രൂപതയിലെ സാമൂഹ്യ ക്ഷേമ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ രാജ്യം അംഗീകരിക്കുന്ന നിലയിലേക്ക് ഉയർന്നു. അനൈക്യമോ വിഭാഗീയതയോ ഇല്ലാത്ത ഒരു വൈദിക സമൂഹത്തെ പാലക്കാട് രൂപതയിൽ പിതാവ് വാർത്തെടുത്തു. 100-ലധികം ദേവാലയങ്ങൾ ഈ കാലയളവിനുള്ളിൽ പിതാവ് വിജയിച്ചു. ഇപ്പോൾ 150-ലധികം വീടുകളുടെ പണം നമ്മുടെ രൂപതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യവും സൗമ്യതയും അച്ചടക്കവും സുതാര്യതയും ദൈവത്തിനോ തിരിച്ചറിയാനുള്ള പരിസ്ഥിതി പിതാവിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ അവസരത്തിൽ ആശംസകൾ നേടുകയും ചെയ്യാം. ചെറിയ അച്ഛനെ കുറിച്ച് 1968 മെയ് 25 ചങ്ങനാശ്ശേരിയിലെ മാമൂടി എന്ന സ്ഥലത്താണ് ജനനം. ജോസഫ് അന്നമ്മ ദമ്പതികളാണ് മാതാപിതാക്കൾ. സാബു ജോസഫ് റോയി ആന്റണി എന്നിവർ സഹോദരങ്ങളാണ്. മാമോദിസ പേര് സക്കറിയാണ്. 10-ാം ക്ലാസ് വരെയുള്ള തന്റെ വിദ്യാഭ്യാസം ചെറിയാനച്ഛൻ പൂർത്തിയാക്കിയത് തന്റെ ജന്മനാട്ടിൽ തന്നെയാണ്. 1985 അദ്ദേഹം തണ്ടേപ്പുള്ളി മൈനർ സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പരിശീലനം ആലുവ സെമിനാരിയിൽ നടത്തി. അതുകൂടാതെ മലയാള ഭാഷയും ബിരുദാനന്തര ബിരുദവും തുടർന്ന് MBA അദ്ദേഹം കരസ്ഥമാക്കി. 1996 ഡിസംബർ 28 അഭിമന്യ ഗൗരവ പിതാവിൽ നിന്ന് ഔദ്യോഗികം സ്വീകരിച്ചു.
ഈ അവസരത്തിൽ പാലക്കാട് രൂപതയിൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്ദരമായ സേവനത്തെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്ന പ്രതികൾ വടക്കഞ്ചേരി, പാലക്കാട്, തത്തിയങ്ങൾ, യാത്ര, കോട്ടായി, വള്ളേക്കാട്. വികാരിയായി സേവനം ചെയ്ത പള്ളികൾ കൊല്ലങ്കോട്, കണ്ണമ്പ, അച്ചനടി, മനംകുറ്റി, പാടും, കുണ്ടൂർ, മംഗലങ്ങാട്. കൊല്ലങ്കോട് വൈദിക മന്ദിരം, കണ്ണമ്പ കുരിശ്ശടി, അച്ചനടി കുരിശ്ശടി, പനംകുറ്റി കപ്പേട, നവീകരിക്കപ്പെട്ട ഇപ്പോഴത്തെ പാടൂർ പള്ളി, കുണ്ടൂർ സെന്റ് അൽഫോൻസ ദേവാലയം, വള്ളിയോട് ഐടിഐ ആരംഭിച്ചത്, യുവസേനകളും നമുക്ക് നേരുകയും ചെയ്യാം. അമ്പഗാനം ആരംഭിക്കുന്നതിനാൽ നമുക്ക് പിന്നെ
ചെറിയാച്ഛന്റെ മാതാപിതാക്കൾ 25 വർഷം മുമ്പ് തങ്ങളുടെ മകനെ ഈശോയ്ക്ക് കാണിക്കയായി അർപ്പിച്ചതാണ്. പട്ടത്തിന്റെ ദിവസം തങ്ങളുടെ മകനെ ഒട്ടുപൊട്ടിരുന്ന മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് അവനെ അൾത്താരയിലേക്ക് കയറ്റിവിട്ടു. ചെറിയാനച്ഛന്റെ അമ്മയും സഹോദരങ്ങളും ഈ സമർപ്പണം അനുസ്മരിക്കുകയും കൊടുക്കുകയും ഈ തെരഞ്ഞെടുപ്പിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അവസരമാണിത്. ചെറിയാനച്ഛൻ അമ്മയുടെ മുമ്പിൽ മുട്ടുകൊട്ടി പ്രാർത്ഥനയാചിച്ച് തന്റെ സമർപ്പണത്തെ ഈ സമയത്ത് നവീകരിക്കുകയാണ്. അതിനുശേഷം വെടിവീടത്തിന് മുമ്പിൽ സാധാരണ പ്രകടിച്ച് ദൈവകാരുണ്യത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം അന്നുപന്നി പ്രധാനത്തിന് മുമ്പിൽ മുട്ടുകൊട്ടി സഭാധികാരികളോടും സഭയോടുമുള്ള തന്റെ വിധേയത്വം പ്രകടമാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് എത്ര സമ്മേളനം ഇന്ന് പുരോഹിത എന്നുള്ള ഗാനം ഗായക സംഘം ആലപിക്കുന്നു. എല്ലാ ഉപാസകളെയും പരിഹാരം ചെയ്യാനായിട്ട് ഈശോ പ്രത്യേകമായിട്ട് സ്ഥാപിച്ച ഉപദാശമാണ്.
വലിയ പ്രവർത്തനവും അനുഗ്രഹങ്ങളും ഈ ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഈശോ പ്രത്യേകമാണ് കരുണയോടുമായി ഈ ലോകത്തിന് നൽകിയ ഗുണാശയാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യം ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം ദൈവങ്ങളോട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഉപയോഗം നമ്മൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നടന്ന അനുഗ്രഹങ്ങളെയും ഇതിലൂടെ നടന്ന ഈശോയുടെ അപരാധങ്ങളെല്ലാം ഈ ലോകം ദർശിച്ചിട്ടുള്ളതാണ്. അതിനെല്ലാം നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപയോടെ നമുക്ക് നന്ദി പറയുകയും സ്നേഹത്തോടുകൂടി നമ്മളാണ് ഈ സമയത്ത് കൃതജ്ഞരാക്കുകയും ചെയ്ത സമയമാണുള്ളത്. ഈ സമയം ഞങ്ങളോടുള്ള പ്രത്യേകിച്ചുള്ള സ്നേഹവും കിടപ്പിന്റെ ബന്ധവും എല്ലാം നൽകിക്കൊണ്ട് ഇനി ദേവാലയത്തിലേക്ക് ഈ ശുശ്രൂഷകൾക്ക് വന്നിരിക്കുന്ന ജീവിതത്തിനെ പ്രത്യേകിച്ച് സുവർണ ജൂലി ആഘോഷിക്കുന്ന പൗരോഹിത്യത്തിന്റെ സുവർണ ജൂലി നേത്രാഭിഷേകത്തിന്റെ പേൾ ജൂബിലി മുപ്പതാം വർഷത്തിന്റെ പേൾ ജൂബിലിയാണ്. 30 വർഷത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ അഭിനന്ദനാവിനെ നമ്മളുടെ സ്നേഹവും സ്വാഗതവും സ്നേഹത്തോടെയും അറിയിക്കുന്നു. ഇന്ന ദിവസം ജൂബിലിയുടെ സ്നേഹമുള്ള ചെറിയ അച്ഛനെയും അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഗവർണർ വിചാരിച്ച് മുൻ വികാരിച്ച് മുൻ വികാരിച്ചുമാരെ ഈ നമ്മുടെ ജൂബിലിയിലേക്ക്, അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് കത്തോലിക് ചർച്ചിന്റെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയാണ് സിനിമകലകളെയും മലബാറും ലാറ്റിൻ എല്ലാ വഴികളും കുറിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന സമയമാണത്. എക്യുമെനിക്കലും കൂടിയിട്ടാണ് ഇവിടെയുള്ള സി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സി എസ് ഐ സഭയിലെ മാർത്തോമാ സഭയിലെ അച്ഛനും പോത്രോ സഭയിലെ അച്ഛനും എല്ലാം ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ഇവരെ അച്ഛനെ അഭിവാദങ്ങൾ അർപ്പിക്കാനായിട്ട് എത്തിപ്പെടുത്തുന്നത്. അവിടെ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് ചെറിയ അച്ഛനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ള എല്ലാ വൈദികർക്കും സന്യസ്തർക്കും പ്രേരമക സമൂഹങ്ങൾക്കും ഇവരെ നാട്ടിൽ വന്നിരിക്കുന്നവർക്കും പ്രത്യേകമായിട്ട് നമ്മളിലെ സ്വാഗതം ചെയ്തു ദൈവം ഈശ്വരപ്രഭാവിന്റെ പുതിയ അനുഭവങ്ങളും അടയാളങ്ങളും നമ്മിലേക്ക് പൗരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പിതാവും ചെറിയ അച്ഛനും ചേർന്ന് തിരി തെളിക്കുന്ന ധർമ്മമാണ് നമുക്ക് എല്ലാവർക്കും അമ്മയിൽ ചേർന്ന് തിരി തെളിക്കുകയാണ് നമുക്ക് എഴുന്നേറ്റ്
അവിശ്വാസം പരമാർത്ഥം ജീവിക്കപ്പെടുകയും ചെയ്യുവാൻ നിങ്ങളെ ശക്തരാക്കി ആത്മശരീരങ്ങളെ പ്രവർത്തിക്കുന്ന പ്രതികാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരിഗണനം ചെയ്യട്ടെ. ബ്രഹ്മരത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങേറ്റം നൽകി രക്ഷയപ്പെടുകയും നിരന്തരമായി സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും തന്നും പരിശുദ്ധനാവുന്നതായ സർവേശ്വര എന്നേക്കും. Thank you.
Yeah.
अदिल सिद्धियवर अवन पर
സിദ്ധി അനുമാനത്തെയും പരിപൂർണതയും നിറഞ്ഞതായ പ്രവർത്തനം വഴിയായിട്ട് നമ്മുടെ രൂപയിൽ വലിയ മാറ്റങ്ങളെ സംഭവിച്ചത് തൃപതിയുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചു കാണും. ഒരു പുസ്തക പ്രകാശനത്തെ പറ്റിയുള്ള വാർത്തയായിരുന്നു. അത് ഒരു അധ്യാപകനായിരുന്ന അറിയപ്പെടുന്ന ഒരു അധ്യാപകനായ എം കെ സഹഗവാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേര് വിചിത്രമായ പേരാണ്, മറവിയുടെ ഓർമ്മച്ചപ്പാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മറവിയിലെ ഓർമ്മച്ചപ്പ്, മറവിയുടെ ഓർമ്മച്ചപ്പ് എന്ന് പറയുമ്പോൾ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നിയുന്നവരാണ്. ബിനോയി കാഞ്ചു എന്ന വ്യക്തിയാണ് ആ പുസ്തകം രചിച്ചത്. ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ വളരെ ഓർമ്മകളാണ് ആ മനസ്സിലേക്ക് കടന്നു വരിക. നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാകാം, നല്ലതല്ലാത്ത ഓർമ്മകൾ ഉണ്ടാകാം. എന്നാൽ മറവിയുടെ ഓർമ്മച്ചപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊക്കെ സംശയം തോന്നിയേക്കാം. അത് അൽസൈമേഴ്സ് രോഗം ബാധിച്ച ഒരു വ്യക്തിയെപ്പറ്റി ആണ് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചത്. അദ്ദേഹത്തിന് ഒത്തിരി ഓർമ്മകൾ കൈവരക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ രോഗം ബാധിച്ചതോടുകൂടി ഓർമ്മകളൊന്നും അദ്ദേഹത്തിന് കൈവരക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായി. നല്ല നല്ല ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ ഓർമ്മകളുണ്ട്. നല്ല നല്ല ഓർമ്മകൾ വളരെയേറെ നമുക്ക് അനുഗ്രഹിക്കാനായിട്ടുണ്ട്. നമ്മൾക്ക് സ്വസ്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം എത്രമാത്രം നമ്മെ അനുഗ്രഹിച്ചു എന്നും മറ്റുള്ളവരെല്ലാം എത്രമാത്രം നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി എന്നും ചിന്തിക്കാനായിട്ട് നമ്മൾ സമയമെടുത്താൽ ഒത്തിരിയേറെ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ചെറിയ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഓരോ വിദ്യാർത്ഥി സ്വീകരണത്തിൻ്റെ എന്തെങ്കിലും ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹം ഒത്തിരിയേറെ നന്മകളുടെ അനുഗ്രഹങ്ങളുടെ കൃപാമരങ്ങളുടെ ഓർമ്മകൾ ഈ ദിവസം അനുഭവിക്കുകയാണ്. ദൈവത്തെ മാത്രം അദ്ദേഹത്തെ അനുഗ്രഹിച്ചുവെന്ന് ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. വളരെ പ്രത്യേകമായത് കഴിഞ്ഞ 25 വർഷക്കാലത്ത് വൈദികളിലുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലത്ത് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഓർമ്മകളിലേക്ക് മഴവിലക്കുകയാണ്. തിരുപ്പുറം സ്വീകരിച്ച ആ ദിവസം, കർത്താവിൻ്റെ പ്രതിപക്ഷനായിട്ട് മാറിയ ആ ദിവസം, അതിനുശേഷം പ്രഥമ ദീപാവലി അർപ്പിച്ച ദിവസം, അദ്ദേഹത്തിനുള്ള ശുശ്രൂഷകൾ, ദൈവജനത്തിനുവേണ്ടി നടത്തിയ ശുശ്രൂഷകൾ, വിവിധ ഇടങ്ങളിൽ നടത്തിയ ശുശ്രൂഷകൾ, സ്ഥാപനങ്ങളിൽ നടത്തിയ ശുശ്രൂഷകൾ, ഇതേപ്പറ്റിയുള്ള ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ അദ്ദേഹത്തിനെ അനുഭവിക്കാനായിട്ടുണ്ടാകും. ഇതെല്ലാം അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വൈദികനായിട്ട് അഭിഷിക്തനായതിനു ശേഷം അദ്ദേഹം 5 സഹവികാരിയായിട്ട് നിയമിതനായി, തുടർന്ന് 7 വികാരിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഡയറക്ടറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹം മംഗലഡാം കൊറോണ പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ അറിയാവുന്നവരായ എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അച്ഛൻ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അതായത് താൻ കടന്നിരിക്കുന്ന ഏത് മേഖലയായിരുന്നാലും, ഏത് പ്രസ്ഥാനമായിരുന്നാലും, ഏത് കുറവിലായിരുന്നാലും, ആ ഇടയിൽ ഏതെല്ലാം വിധത്തിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതിനുള്ള സ്വപ്നം, അതാണ് അച്ഛൻ കണ്ടിരുന്നത്. ആയിരിക്കുന്നതിനെ തിരുത്തുക, ആയിരിക്കേണ്ടതിനെ സ്വപ്നം കാണുക, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്രമാത്രം ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നാലും ആ ത്യാഗങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ തയ്യാറാവുക.
ചേർച്ച ആ സ്കൂളും ആ ഇടവകയും ഏറ്റെടുത്തതിനു ശേഷം ആ സ്കൂളിന്റെ വളർച്ചയിൽ വളരെ താല്പര്യപ്പെടുത്ത പ്രവർത്തനപരമായിട്ട് ഇന്ന് അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഈ രണ്ട് പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും പത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളത് പോലെ ഒരു ചക്ക കൂടി അവിടെ കൊണ്ടുവരാനായിട്ട് അതിന്റെ ഫലമായിട്ട് അവിടെയുള്ള ജനങ്ങളിൽ ഈ കാർഷികമായിട്ട് എത്രമാത്രം അവർക്ക് വളരുവാൻ സാധിക്കും, എത്രമാത്രം സാധ്യതകള് കർഷകരായ അവരുടെ മുന്നിലുണ്ട് എന്നെല്ലാം അവരെ പൂർത്തിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് കൃഷിയുടെ കാര്യത്തിലുമല്ല അവർക്ക് വേണ്ടത്ര അവബോധം കൊടുത്തുകൊണ്ട് നല്ല കർഷകരായിട്ട് വളരുവാൻ വേണ്ട പ്രചോദനം ചിലവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായുള്ള മാറ്റം ആ യോഗ സന്ദർശിക്കുന്നവരായ ഏത് വീട്ടിലും അവിടെ ചെന്നാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിത് കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞത് അച്ഛൻ കഴിഞ്ഞ 25 വർഷം വൈദികനായിട്ട് പ്രവർത്തിച്ച ഈ 25 വർഷവും അച്ഛൻ പ്രവർത്തന നിരതനായിട്ട് ഇത്ര സമയം പോലും വെറുതെ കളഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മീയഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ തന്നെ സമർപ്പണം ചെയ്യും. ഞാനിന്ന് ഈ എതിർക്കർമ്മങ്ങളുടെ സമാപനത്തിൽ ചെറിയ ചെറിയ പുസ്തകം വലിയ സമ്മാനമൊന്നും കൊടുക്കുന്നില്ല, ഒരു ചെറിയ പുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് കെനോസിസ് എന്നാണ്. കെനോസിസ് എന്ന് വെച്ചാൽ ഇല്ലായ്മ, സ്വയം ഇല്ലായ്മ ഇല്ലാതാകുക എന്നാണ് കെനോസിസ് എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങളെ ചെറുതിനോട് നമ്മുടെ ഈ തൃശ്ശൂർ കോളേജിന്റെ ഡയറക്ടറായിട്ട് സേവനം അനുസരിച്ച ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട്, ഡോക്ടറാണ് അദ്ദേഹം, ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് രചിച്ച ഒരു നോവലാണ് അദ്ദേഹം അതിന്റെ ഒരു കോപ്പിയിലേക്ക് അയച്ചു തന്നു, ഒരു കോംപ്ലിമെന്ററി കോപ്പിയിലേക്ക് അയച്ചു തന്നു. അതൊന്ന് വായിച്ചപ്പോൾ നോവൽ വായിച്ചപ്പോൾ വളരെ നല്ല ഒരു നോവലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരു സേവ്യർ എന്ന പേരുള്ള ഒരു വൈദികനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നോവലാണ്, ഒരു സാങ്കല്പിക ഒരു വ്യക്തിയാണ്, ശരിയായിട്ടുള്ള പേര് ഒരു അച്ഛനല്ല. പക്ഷെ ആ ഒരു വൈദികൻ, വൈഭവ വൈദികൻ എത്രമാത്രം തന്റെ ദൈവവിളിയോട് വൈദിക ശുശ്രൂഷയോട് പ്രതിബദ്ധത നിർത്തി പ്രവർത്തിക്കാൻ തയ്യാറായി, അതിന്റെ ഫലമായിട്ട് എത്രമാത്രം ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് ആ നോവലിലൂടെ ഈ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് വ്യക്തമാക്കുകയാണ്. കെനോസിസ് സ്വയം താഴ്ത്തുക, സ്വയം ഇല്ലായ്മ ചെയ്യുക. ഒരു വൈദികൻ യഥാർത്ഥത്തിൽ വിളിക്കപ്പെടുന്നത് വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്രകാരം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. കർത്താവിന്റെ മനോഭാവം ഉൾപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്നും നയിച്ചുകൊണ്ട് ദൈവജനത്തിനെ സേവനം ചെയ്യുക, ശുശ്രൂഷിക്കപ്പെടാനല്ലാതെ ശുശ്രൂഷിക്കുവാനും തന്റെ ജീവൻ അനേകർക്ക് മോചനത്തിലേക്ക് നൽകുവാനുമെന്ന് കർത്താവിന്റെ മാതൃകാപിച്ചതുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഒരു വൈദികനെ. അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ ആ വൈദികർക്ക് തങ്ങളുടെ വൈദിക ജീവിതം എത്രമാത്രം സാർത്ഥകമായിട്ട് സഫലമായിട്ട് മാറ്റാനായി സാധിക്കും എന്ന് അവരിൽ നോവലിൽ വ്യക്തമാക്കി തരികയാണ്. ഈ അവസരത്തിൽ ഞാൻ അച്ഛനെ എന്താണ് സമ്മാനമായിട്ട് നൽകേണ്ടതെന്ന് എനിക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ സമ്മാനത്തെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ അച്ഛനെ നൽകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ പ്രവർത്തനം കൂടുതൽ സാർത്ഥകമാക്കുക, കൂടുതൽ സഫലമാക്കുക ആ പുസ്തകം സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛനിപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൈവജനത്തിന് വേണ്ടി ഞാൻ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ആ സമർപ്പണത്തിന്റെ സന്തോഷമാണ് അച്ഛനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എല്ലാവരും അപ്രകാരം പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷെ എല്ലാവർക്കും അപ്രകാരം പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു തരികയില്ല. പക്ഷേ അച്ഛനീ കാര്യത്തിൽ പ്രദർശിപ്പിക്കുന്ന ആ സമർപ്പണം
എത്രമാത്രം പ്രവർത്തന നിരതനായിട്ട് മാധ്യമ അച്ഛന് സാധിച്ചത്. അച്ഛന്മാരെപ്പറ്റി പറയാറുണ്ട്, അച്ഛന്മാരെ നിങ്ങൾ ചോദിക്കാറുണ്ട്, അച്ഛൻ ഏത് പള്ളിയിലാണ് ഇരിക്കുന്നത്, ഏത് പള്ളിയിലാണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശരിയാണ് അച്ഛനെ പിടിച്ച് ചികിത്സ ചിന്തിച്ചാൽ ഒരു പള്ളിയിൽ ഇരിക്കുന്നില്ല, ഇപ്പോഴും ഓടി നടക്കുകയായിരുന്നു. പ്രവർത്തന നിരതനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ വളർച്ചയ്ക്ക് വേണ്ടി, ഇവിടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ചെറിയ കൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി അച്ഛൻ 25 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് പ്രകാരം പ്രവർത്തിക്കുവാൻ അച്ഛനെ പ്രാപ്തനാക്കിയ നല്ല ദൈവത്തിനെ നമ്മൾ ഇന്ന് നമ്മൾ പ്രകാശിപ്പിക്കണം. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രകാശിപ്പിക്കണം. അച്ഛനെ എന്താണ് ദൈവത്തിൻ്റെ ഒരു ഭാഗത്തല, ആ ദൈവങ്ങളിലേക്കാണ് ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്. ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക, ദൈവത്തിലേക്ക് നന്ദി പ്രകാശിപ്പിക്കുക. നമുക്ക് അച്ഛൻ വഴിയാണ് ഈ ദൈവത്തിലേക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഇതോടൊപ്പം തന്നെ അച്ഛനെന്താണ് ഇത് വളരെയേറെ പേരുടെ സുഹൃത്തിന്റെ സുഹൃത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് പ്രത്യേകമായി തീരുമാനങ്ങൾ. അമ്മ ഇപ്പോൾ ചെയ്യപ്പെട്ടു, അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹമെല്ലാം അച്ഛൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളിൽ അച്ഛനെ കൈകളും താങ്ങും തടഞ്ഞുമായിട്ട് അച്ഛൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അച്ഛൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരും ഇതൊക്കെ സമൂഹവും അച്ഛൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും സഹനത്തിന്റെ ഫലമായിട്ട് കൂടിയാണ്, സുഹൃത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് അച്ഛൻ ഇന്ന് എന്തായിരിക്കുന്നു സ്മരിച്ചുകൊണ്ട് നമുക്ക് അച്ഛനെ നന്ദി പ്രകാശിപ്പിക്കാം, അച്ഛനെ ദൈവത്തിനുവേണ്ടി പ്രകാശിപ്പിക്കാം. അച്ഛൻ്റെ തുടർന്നുള്ള ശുശ്രൂഷ ജീവിതം, പൗരത്തിന്റെ ശുശ്രൂഷ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായിട്ട് മാറുവാനും കൂടുതൽ സാധകമായിട്ട് മാറ്റുവാനും കൂടുതൽ സഫലമാക്കി മാറ്റുവാനും വേണ്ട കൃപ തുടർന്നുള്ള വർഷങ്ങളിൽ അച്ഛനെ ലഭിക്കുവാനുള്ളതിനു വേണ്ടി ദൈവം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസ് ആരോഗ്യവും നൽകട്ടെ എന്ന് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ തൊട്ട് നമുക്ക് ചുരി ആഘോഷിക്കാം. അത് മനപ്പെട്ട അച്ഛനെയാണ് അച്ഛനെ ഈ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും പേരുടെ സന്നിഹിതരായിരിക്കുന്നവരുടെ പേര്, സന്നിഹിതരാകാൻ സാധിക്കാത്തവരുടെ പേര്, ഓൺലൈൻ വഴി സന്നിഹിതരായിരിക്കുന്നവരുടെ പേര് എല്ലാവരുടെയും പേര് ജൂബിലി എല്ലാവരുടെ മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും അഭിനന്ദനങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം വേറൊരു അച്ഛൻ്റെ അമ്മയ്ക്കും എല്ലാവരുടെ അഭിനന്ദനങ്ങളും ഇവ നന്ദി. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ വാഹനത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പതിനാലാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവിടെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയുടെ തലവരും പിതാവുമേ മാർ ജോർജ് മുദ്രാപരിതായി, ഞങ്ങളുടെ അതിരോഹിത അധ്യക്ഷനായ മാർ ആൾസ് മുദ്രാപരിതായി, ഞങ്ങളുടെ മേലധ്യക്ഷ പിതാക്കന്മാരുമായ മാർ ജേക്കബ് മെത്രാനി, മാർ പി പി മെത്രാനി, മറ്റെല്ലാ മിത്രന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ ദൃശ്യപ്പെടുത്തുന്നതിനെ നിഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റു പറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ ദുർമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നന്ദി. നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ദശരീരങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ.
Thank you.
अंगे
Thank you.
संपूर्ण
Jangan lupa like, share, dan subscribe.
Thank you.
Thank you.
Let's begin the celebration with garland. Flower symbolizes love, calmness, purity, beauty, and so on.
विवाद
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ സഭ ആദ്യ പ്രശ്നം പരിഹാരത്തിന് സമീപിച്ചത് നമ്മുടെ പിതാവിനെ സമീപിച്ചായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. പാവങ്ങളുടെ പിതാവ് അറിയപ്പെടുന്ന നമ്മുടെ പിതാവിന്റെ സേവനങ്ങൾ നമ്മളെന്ന് ഓർത്തു വയ്ക്കും. അതിന് ഉദാഹരണം മാത്രമാണ് 150 വീടുകൾ ദിനാഗത പിതാവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കുർബാനക്കുമ്പോൾ തന്നെ കേരളമാവളം മൂലം വിവാദപ്പെട്ടപ്പെട്ടപ്പോൾ ബാക്കി ഗുരുദേവന്മാർ ഒരു വിവാദം ഉണ്ടാകുന്നത് നമ്മുടെ പിതാവിന്റെ ദേവഭാവമാണ്. നമ്മളെന്തിരിക്കുന്ന ഈ ദേവാലയം യാഥാർത്ഥ്യമാകുമാൻ അതിന്റെ മുഖ്യ ഘടകമായി നമ്മുടെ പിതാവാണ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് ഗുരുദേവന്റെ മറ്റനായ ദേവാലയങ്ങൾ പിതാവ് നമ്മുടെ രൂപത്തിന് വേണ്ടി ചെയ്തതുകൊണ്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെ സേവനത്തിനും ഈ അവസരത്തിൽ ഈശോയെ പറഞ്ഞു പറയുകയാണ്. അതുപോലെ തന്നെ 50 വാർഷികവും 8 അഭിഷേകത്തിന്റെ 10 വാർഷിക ആഘോഷങ്ങളുടെ ഈ വേളയിൽ നമ്മുടെ പിതാവ് എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും ആശംസയും പ്രാർത്ഥനയും ആയുധങ്ങളും കൊടുത്തു. നമ്മുടെ ഇടവേളയിലെ ചെറിയ ചില ശരീരങ്ങളിലെ ആഘോഷിക്കുകയാണ്. 96 സ്വീകരിച്ചതിന് ശേഷം 25 വർഷകാലത്തിനിടയിലും നമ്മുടെ ഇടവേളയിൽ നിന്ന് ഇതുവരെ ദൈവങ്ങളുണ്ടായിട്ടില്ല. സംഘടനകളെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവേളയിൽ നിന്ന് കൂടുതൽ ദൈവങ്ങളുള്ളവരുടെ വൈദ്യുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെറിയ പ്രത്യേക കഴിവുകൾ കാര്യമാണ്. ഞാൻ അതിരങ്ങൾ തുടങ്ങുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും
प्रवर्तमें
Maria, Maria,
अच्छे अच्छे
സെലവിലെ കമ്മിറ്റിയായിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രവേശിച്ച് ഉണ്ടാകുന്നതാണ് ഈ ജോലി ആഘോഷത്തെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് അത്വമാണ് ഇതിൻ്റെ പിന്തുണ്ടായത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പിതൃപിതാഭിമാനമായ ചെറിയ ജൂബിലി വളരെ അനുഗ്രഹപ്രദമായി നടത്തപ്പെടുന്നവരെ താല്പര്യത്തോടും എനിക്ക് ബാല്യകാലങ്ങളിൽ സ്വീകരിപ്പിച്ചതോടെ വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പ്രവർത്തിച്ച് കൂട്ടായ പരിശ്രമ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം മംഗളകരമായിട്ട് നടത്തപ്പെടുവാനിടയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മനോഹരമായിട്ടുള്ള നന്ദിയും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. സൂചിപ്പിക്കപ്പെട്ടുണ്ടായി പള്ളി മനോഹരമായ പള്ളി നിങ്ങൾക്ക് ലഭിച്ചത് ഒരു സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഞാൻ കാര്യമായി എല്ലാ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ചത് നിങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സുപേക്ഷിച്ചതാണ് ശച്ചനൂടെ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അച്ഛനൂടെ ഒന്ന് കണ്ടിട്ട് പ്രവർത്തിച്ച് നിരപരമായിട്ടാണ് നിങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത അത്ര മനോഹരമായ സൗകര്യപ്രദമായ വ്യാപാരം ഇന്ന് വളരെ മനോഹരത സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. Thank you.
ഇംഗ്ലീഷ് സംസാരിച്ചു ദൈവത്തിന് നന്ദി പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി ഈ വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ചെറിയ രാജനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നുമാരങ്ങളെ സഹോദരങ്ങളെ മറ്റ് സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ശില്പത്തിലെ പ്രത്യേകിച്ച് എൻ്റെ മകളെല്ലാം ഇടപെടുന്നുണ്ട്. ഞാൻ എന്തായിരിക്കുന്നു ദൈവത്തിന്റെ കൃപയാണ്. ഓരോ സ്ത്രീകളുടെ വാഹനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കെ അല്പം കൂടി സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കുന്നു അത് പൂർണ്ണമായും ദൈവത്തിന്റെ കൃപ മാത്രമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന അഭിനന്ദ പിതാവ് മുതൽ ഈ ഇടവേളയിലെ ഏറ്റവും ചെറിയൊരു കുട്ടി വരെയും ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഇപ്പോൾ ഈ 20 വർഷം ഓരോ കുട്ടി എനിക്ക് ശുശ്രൂഷിക്കാനായിട്ട് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അവരെല്ലാവരും തന്നെ എന്നെ സഹായിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ഓർക്കുമ്പോൾ എൻ്റെ നെയ്യോളി നടത്തി ഓരോ ശിവരാജയും പറഞ്ഞയക്കാൻ അവരെ സഹായിച്ച് എത്തി അന്നത്തെ ഇവിടുത്തെ വികാരി കഴിയുന്ന 1984 ഈ പള്ളി ഇവിടെ സ്ഥാപിതമാകാനായിട്ട് ഇടയായത്. 84-85 ഇവിടെ വികാരിയായിരുന്നത് ബഹുമാനം അപ്രകാം അഴകത്തച്ഛനായിരുന്നു. അച്ഛൻ ഒരു MSC സഭാഗമാണ്. പാലക്കാട് കത്തരപ്പള്ളിയിൽ നിന്ന് അസിസ്റ്റന്റ് വികാരികളായിട്ട് സേവനം ചെയ്തതിനു ശേഷം അവിടുന്ന് ആദ്യം കൊടുത്ത പുരുമകാരികളിലേക്ക് അവിടെ ചുറ്റുപുറവിൽ ചെറുപ്പക്കാരനായ അവർ ഇവിടെയും ചെറുപ്പോരും രണ്ട് സർക്കാരാണ് ഞാൻ തെരഞ്ഞെടുത്തത്. അന്ന് 1985 ജൂൺ 5 ഞാൻ സെന്റാരിയിൽ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അച്ഛൻ എനിക്ക് അച്ഛൻ്റെ പേഴ്സണൽ ബൈക്കിൾ നൽകിക്കൊണ്ട് എന്നെ സെന്റാരിയിലേക്ക് അയക്കുകയുണ്ട്. അതിനുശേഷം 86 അച്ഛനെ മാറിപ്പോയി. പിന്നീട് 3 വർഷം ഞങ്ങൾ നല്ല കത്തിടപാടുകളോട് സ്വയംഭരണം ബുക്കിയും യാതൊരു അറിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ 20 വർഷത്തെ അച്ഛനെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ MSC സഭയുടെ അച്ഛന്മാരോട് കോൺടാക്ട് അച്ഛൻ എവിടെയാണെന്ന് അറിയത്തില്ല. അച്ഛന് പിന്നീട് ഡെയിലി സ്നാനങ്ങളിലൂടെ നമ്മൾ സെന്റാരിന്റെ പഠിപ്പിച്ച MSC അച്ഛൻ ഇപ്പോൾ സെന്റാരിയിലെ പ്രൊഫസറാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഇടുക്കിയില് ഉപ്പുതോണമായ വീട്ടിലോട് ചേർന്ന് താമസിക്കുകയാണ്. അച്ഛന് ഒരു വയ്യാഴികയുണ്ട്, ബാലൻസിന്റെ പ്രശ്നങ്ങളോട് ലോകത്തോന്നു നടന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അച്ഛനെ നമ്മളിടയിൽ വിളിച്ചു പക്ഷെ ഫോൺ എടുത്തില്ല. അങ്ങനെ 4 ദിവസം വിളിച്ചത് ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് യാത്ര പോകും അച്ഛനെ കാണാൻ ഞാൻ മംഗൾപ്പറമ്പ് ഇടുക്കിയിലെ ചെറു ഉപ്പുതോണിയല്ലോ ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോയി. പിന്നീട് അവിടെ ചോദിച്ചൊരു ലാൻഡ്മാർക്കിന്റെ ഒരു ഹോമിയോ ഹോസ്പിറ്റലിൽ അടുത്താണ് അച്ഛന് ഇപ്പോൾ താമസിക്കുന്നു പറഞ്ഞു. അവിടെ പോയി അടുത്ത ഫാമിലി രക്ഷപ്പെട്ട എല്ലാവരും ഞങ്ങൾ ചോദിച്ചാൽ ആ വീട്ടിൽ തന്നെയാണ് അച്ഛൻ താമസം. അപ്പൊ അച്ഛനെ കണ്ടുകൊണ്ട് ഞങ്ങൾ 3 ആഴ്ച മുമ്പാണ് പോയത്. അച്ഛനോട് സന്തോഷമായി കുടുംബത്തെ വെച്ച് കിടക്കുമ്പോൾ വളരെ സന്തോഷമായി. അച്ഛനെ ഞങ്ങളൊരു കുറേ കണ്ടു ഇപ്പോഴും പരിഗണിച്ചു. അങ്ങനെ അച്ഛനെ കണ്ട് ഇന്ന് ഒരു തീർച്ചയായും പറഞ്ഞിരുന്നതാണ്. പക്ഷേ അച്ഛനെ ഇന്നലെ പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് അച്ഛൻ ഇടപെടാനുള്ള കാരണം പറയാം. ഈ കുടുംബ ഇടവേളയുടെ ഫൗണ്ടറിയില് എല്ലാവരുടെയും മനസ്സിടപ്പറ്റിയ അടുത്തച്ഛന്റെ പ്രത്യേകമായ അന്വേഷണം നിങ്ങൾക്കാവുന്ന ഈ സന്ദർഭത്തിൽ നേരെ രേഖപ്പെടുത്താനും ഈ സന്ദർഭം ചെയ്യുക. ഞാൻ ഇന്നോട് നൽകുമ്പോൾ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഈ വിധി അർപ്പിച്ചത്. കാരണം ഞാൻ 1996 December 28 ഇരുമ്പിതാവെന്ന കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് ശുശ്രൂഷ ഗൗരവത്തെ സ്വീകരിച്ചത്. ഇവിടെയാണ് പള്ളി വളരെ ചെറുതായിരുന്നുണ്ടെങ്കിലും വന്ന് പുത്രകുമാരൻ ചെല്ലാനുള്ള ധാരാളം അസൗകര്യമായപ്പോഴും കത്തീഡ്രലിൽ വെച്ച് തന്നെയാണ് ഞാൻ പുത്രകുമാരനെ ചെയ്തത്. അതിനുശേഷം ഈ 25 വർഷം വിവരമ്പോൾ ഈ മനോഹരമായ ദേവാലയത്തിൽ വെച്ച് അഭിനന്ദനത്തിനോ വൈദികരുടെ സ്ഥാനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മകനീയ സ്ഥാനത്തിൽ എനിക്ക് എന്റെ ഇടവേളയിൽ വെച്ച് ശുദ്ധ നിലയിറക്കിയ
പഠിക്കാൻ സാധിച്ചത് ഞാൻ വലിയൊരു അനുഗ്രഹമായി കൃപയായി കാണുകയാണ്. കാരണം പുത്തപ്പുമാരെ പ്രാപിക്കുന്നതായിരുന്നു എനിക്ക് അത് ആ സാഹചര്യത്തില് കത്തിയിട്ടുള്ളതാണ് പുത്തപ്പുമാരെ പ്രാപിക്കാനായി സാധിച്ചത്. പുതിയ പുത്തപ്പുമാരെ കൂടി കണ്ട് ഇവർക്ക് നന്ദി പറയുകയാണ്. ഇനി ഞാൻ കോളേജിലെ ഓരോ കുട്ടി പട്ടം നൽകിയപ്പോൾ എനിക്ക് പട്ടം നൽകിയ ജന്മപിതാവാണ് എന്നെ ചിന്താ ചേർത്ത് ജന്മപിതാവാണ്. ഒരു 10-15 വർഷത്തെ വലിയ നീണ്ട പരിചയം ജന്മപിതാവിനോട് എനിക്കുണ്ട്. ജന്മപിതാവ് ഞങ്ങൾക്ക് എന്നും ഗുരുവിനായ അതിനേക്കാളുപരിയായിട്ട് എൻ്റെ ആധ്യാത്മികത്തിൻ്റെ ഒരു ആചാര്യനായിട്ട് ഞങ്ങൾ നിർത്തി വയ്ക്കുകയാണ്. ജന്മപിതാവ് തൻ്റെ ശുശ്രൂഷ ഭദ്രാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലെ അവസാനമായിട്ട് പ്രവർത്തിച്ച് പട്ടം നൽകിയിരിക്കുകയാണ്. അങ്ങനെ അതൊരു പ്രത്യേകതയാണ് ഞാൻ ജന്മപിതാവിൻ്റെ ഓർമ്മയായിട്ട് ജന്മപിതാവിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മയാണ്. ഇവിടെ ഞാൻ നിന്നുമ്പോൾ ഇപ്പോൾ എൻ്റെ അച്ഛനുള്ള ബേസിക് പഠനത്തിന് പഠനാശയോട് ഓർമ്മയാണ്. അച്ഛനെ ഈ വർഷം ഇപ്പോൾ ഇവിടെ ഇല്ലാതെ ബാംഗ്ലൂരിൽ ഒരു പഠന പരിശീലന പരിപാടിയിലാണ്. അച്ഛനിപ്പോൾ ഇടപെടില്ല. ഇതുപോലെ ഒരു ജൂബിലി ആഘോഷിക്കാനും അച്ഛനിപ്പോൾ സന്ദർഭമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ ഓർമ്മയാണ് ഈ വിശുദ്ധ കുർബാനയിൽ അച്ഛനെ പ്രാർത്ഥിച്ചതും അഭിനന്ദ പിതാവ് പറയാൻ പിതാവ് പറഞ്ഞതിനെ കുറിച്ച് കരുതിയിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. ഇപ്പോൾ ദേശ പഠനത്തിൻ്റെ ഈ ഗൗരവത്യ സിൽവർ ജൂബിലിയാണ്. അച്ഛനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങൾ മംഗൾപുര സെമിനാരിയിലെ കഴിഞ്ഞ ബുധനാഴ്ച ഈ വർഷത്തെ മംഗൾപുര സെമിനാരിയിൽ നിന്ന് ഗൗരവത്യ പഠനം സ്വീകരിച്ച ഒരുമിച്ച് കൂടിയിരുന്നു. 86 പേരാണ് ഞങ്ങൾ നമ്മുടെ ഡെസ് കോളേജ് പോലുള്ള സന്യാസഭാഗങ്ങളും എം എസ് എല്ലാവരും കൂടി പഠനം സ്വീകരിച്ചത്. അത് ഞങ്ങളുടെ 65 പേരോടെ അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ വാച്ചിൽ പിതാവും ചെറിയ അച്ഛനെ കുറിച്ച് പറഞ്ഞ ചെറിയ നിലവിട്ടു എൻ്റെ ഫിലോസഫി വാച്ചിൽ അദ്ദേഹം ഒരു വർഷം പൊളിയിലായിരുന്നു. ഞങ്ങൾ ഫിലോസഫി വന്നപ്പോൾ ഞങ്ങളൊരു വാച്ചായിരുന്നു. ഞങ്ങൾ രണ്ട് ചെറിയന്മാരാണ് ഞങ്ങളുടെ വാച്ചുണ്ടായിരുന്നത്. ചെറിയ അച്ഛൻ കഴിഞ്ഞ ഈ മാസം 29 തീയതി നമ്മൾ വെറുതെ ഞങ്ങൾ അവിടെ അദ്ദേഹത്തിൻ്റെ കടകളത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു. പിന്നെ മംഗലപ്പുഴയിൽ ഞങ്ങൾ ഉച്ചയാകും. അവിടെ ഞങ്ങൾ വാച്ചിലാക്കുകയും പിന്നെ പിന്നീട് ദിവസം ഞങ്ങൾ കപ്പലേരിയെ ഞങ്ങൾ പഠിച്ച ഫിലോസഫി പഠിച്ച എല്ലാവരും ഞങ്ങൾ പഠിപ്പിച്ചതിനായി പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 86 പേര് പട്ടം കിട്ടിയതിൽ 3 പേര് മരിച്ചുപോയി. ബാക്കിയുള്ളവർക്കുണ്ട് അവർക്ക് വേണ്ടി അവരും ചെറുപ്പത്തിൽ അവർ ശ്രമിക്കുന്നവരാണ്. അതേ പ്രത്യേകം ഓർക്കണമെന്ന് കൂടി സ്നേഹമുള്ള ഞാൻ ഓർമ്മിപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ പൗരവിദ്യ ഇങ്ങനെ ഒരു സിൽവർ ജൂബിലി മാച്ച് ഈ വർഷം ഉണ്ടാകാൻ കാരണം അമീർ